നമസ്കാരം. സുദിനത്തിലേക്ക് പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. വാർത്തകൾക്ക് ശേഷം ഇന്ന് സുദിനത്തിൽ ചേരുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന സവിശേഷതയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നവംബർ 1, മലയാളികൾ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കേരള പിറവി ദിനം ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഹൃദയപൂർവ്വം കേരള പിറവി ദിനാഘോഷം ആശംസിക്കുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്നേക്ക് 63 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ നാട് ഈ കാലയളവിൽ കൈവരിച്ച മുന്നേറ്റങ്ങളും നേട്ടങ്ങളും വിശേഷങ്ങളുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങളും നേട്ടങ്ങളും ഉള്ളപ്പോൾ തന്നെയും അവ എത്രമാത്രമാണ് നമ്മുടെ പൈതൃകത്തോടും പാരമ്പര്യത്തിനോടും സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥിതിയോടും ചേർന്ന് നിൽക്കുന്നത് എന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനാൽ സുദിനത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും പത്രപ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയായ DR.M.G ശശിഭൂഷനാണ്. സ്വാഗതം ചെയ്യുന്നു സുദിനത്തിലേക്ക് ഹൃദയപൂർവ്വം DR.M.G ശശിഭൂഷനെ സ്വാഗതം സർ. തുടക്കത്തിൽ തന്നെ കേരളപ്പിറവി ദിനാശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നമുക്കും ആശംസിക്കാം കേരളപ്പിറവിയുടെ ആ ദിനം ആശംസിക്കുന്നു. ഭാരതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹത് സംസ്കാരത്തിന്റെ ഒരു പൈതൃകമുള്ള രാഷ്ട്രമാണല്ലോ. അവിടേക്ക് നോക്കുമ്പോൾ കേരളത്തിന്റെ സങ്കല്പം, കേരളീയ സങ്കല്പം അല്ലെങ്കിൽ കേരളീയ സംസ്കാരം എങ്ങനെയാണ് ഭാരതീയ പശ്ചാത്തലത്തിൽ സർ കാണുന്നത്? ഭാരതം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ഉപഭൂഖണ്ഡമാണ്, അതേസമയത്ത് അതൊരു രാഷ്ട്രവുമാണ്. ഭാരതത്തെ പറ്റിയുള്ള പുരാതനമായ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ആ സേതു ഹിമാചലം, അതായത് സേതു മുതൽ ഹിമാലയം വരെ, രാമേശ്വരം മുതൽ ഹിമാലയം വരെ. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിലും ഭാരതത്തെ നിർവചിക്കാമെന്ന് തോന്നുന്നു. ദ്വാരക മുതൽ കാമരൂപം വരെ, അതായത് ഗുജറാത്ത് മുതൽ ആസാം വരെ. ഇതാണ് ഭാരതത്തെ പറ്റിയുള്ള ഒരു പഴയ കാലത്ത് നിലനിന്നിരുന്ന, ഇവിടെ അധിവസിച്ചിരുന്ന ആളുകളുടെ സങ്കല്പം. ആ നിലയിൽ കേരളം എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ തന്നെയും ഭൂമിശാസ്ത്രപരമായി കേരളത്തിന് ഒരു ഒറ്റപ്പെടൽ. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ കിഴക്ക് സഹ്യപർവ്വതം അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആ സഹ്യപർവ്വതത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരാനായി കുറെ ചുരങ്ങളുണ്ട്. പാലക്കാട് വലിയ പിളർപ്പ് തന്നെയുണ്ട്. എങ്കിലും കടലിന്റെയും മലയുടെയും ഇടയ്ക്കാണ് കേരളം. അങ്ങനെയാണ് കേരളം എന്നുള്ള പേര് തന്നെ വന്നത്. കേരളം എന്നുള്ള പേര് വാസ്തവത്തിൽ കേരളമാണ് പിന്നീട് കേരളമാകുന്നത്. ചേരന്മാരുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ല, ചേർന്ന അളം, അതായത് മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ആ മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കേരളം. അത് ഭാഷാശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയനുസരിച്ച് ഈ ചെന്നുള്ള അക്ഷരം പിന്നീട് കായായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് കേരളം കേരളമായത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ കേരവൃക്ഷങ്ങളുടെ നാട് എന്ന നിലയിലല്ല കേരളം ഉണ്ടായത്. പലയിടത്തും അത്തരത്തിലുള്ള ഒരു വിശദീകരണം തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്, തെറ്റാണ്. എന്ന് മാത്രമല്ല, തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷം കേരളത്തിന് പരിചയപ്പെട്ടിട്ട് അധികകാലമായില്ല. ഒരു 9-ാം നൂറ്റാണ്ടോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ ഒക്കെയാണ് ദ്വീപാന്തരങ്ങളിൽ നിന്ന് തെങ്ങ് ഇവിടെ വരുന്നതും തെങ്ങ് ഇവിടുത്തെ പ്രധാന വൃക്ഷമായി പിന്നീട് 1-2 നൂറ്റാണ്ടുകൾ കൊണ്ട് അത് മാറുന്നതും. അതെ, അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം ഭാരതീയ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കേരളീയരുടെ ഒരു തനത് അല്ലെങ്കിൽ സവിശേഷമായ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ആചാരമാണ് അത്താഴപ്പഷ്ണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ അത് നമ്മുടെ എല്ലാം തന്നെ പ്രതിഫലിക്കുകയാണ്, നമ്മുടെ സംസ്കാരം തന്നെ പ്രതിഫലിക്കുകയാണ്. അപ്പോൾ അതിനെ അധിഷ്ഠിതമാക്കി സാർ ഒരു പുസ്തകം എഴുതുകയുണ്ടായി, അത്താഴപ്പഷ്ണിക്കാരുണ്ടോ. എന്താണ് ഇതിൽ കേരളീയ സംസ്കാരം, എന്താണ് സാർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതൊരു കേരള മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങളുണ്ട്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം അടിപൊളിയാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് തല്ലിപ്പൊളി എന്നുള്ള വാക്കായിരുന്നു, അതൊരു ചീത്ത അർത്ഥമായിരുന്നു അല്ലെങ്കിൽ വിപരീത അർത്ഥമായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ ഇതായിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്ത് മലയാളിയെ ഏറ്റവും അധികം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കേട്ടിരുന്ന ഒരു പ്രയോഗമാണ് അത്താഴപ്പഷ്ണിക്കാരുണ്ടോ എന്ന്. അതായത് വീട്ടിലെ അന്ന് പടിപ്പുരകൾ ഉണ്ടായിരിക്കും. ആ പടിപ്പുര കൊട്ടി അടയ്ക്കുമ്പോൾ
കാരണവര് ആണ് അത് കൊട്ടി അടയ്ക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പുരുഷനായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബാല്യക്കാരനായിരിക്കും ആ വാതിലടയ്ക്കുന്നത്. പക്ഷെ വാതിലടയ്ക്കുന്നതിന് മുമ്പ് പൂമുഖത്ത് നിന്നൊരു ചോദ്യം ചോദിക്കും. അന്ന് വഴിയാത്തക്കാരായിട്ടൊക്കെ ആളുകൾ ഉണ്ടാവും. അവർ ചിലപ്പോ ഒരു കാറ്റിൽ നിന്ന് അല്ലെ മഴയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ പടിപ്പുരയുടെ വെളിയിലായിരിക്കും അവിടെ ഇരിക്കുക, വിശ്രമിക്കുക. അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരുന്നത് അത്താഴപ്രശ്നിക്കാരുണ്ടോ എന്ന്. അത്താഴപ്രശ്നിക്കാരുണ്ടോ എന്ന് മാത്രമല്ല, അതിന്നും ചോദിക്കുന്ന ചില ദേവാലയങ്ങളുണ്ട്. ചെറുകുന്നില് കണ്ണൂരിനടുത്താണ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തില് ഇന്നും ആ ചോദ്യം ഒരു അനുഷ്ഠാനമായി തന്നെ ചോദിക്കാറുണ്ട്. വൈക്കത്ത് അതുപോലെ തന്നെ പ്രാതൽ എന്ന് പറഞ്ഞിട്ട് ഒരു രാവിലെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട്. അവിടെയും ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ രണ്ട് ദേവാലയങ്ങളുടെ പേര് പറഞ്ഞു തന്നേ ഉള്ളൂ. എത്രയോ വീടുകളിൽ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇന്നും അതിനെക്കുറിച്ചുള്ള മധുര സ്മരണകൾ മലയാളികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ആ മലയാളിയുടെ സവിശേഷത അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഭാഗം നമ്മുടെ മലയാളികളെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുസ്തകത്തിന് അങ്ങനെ ഒരു ശീർഷകം കൊടുത്തത്. അതെ സർ, അതോടൊപ്പം തന്നെ ചോദിക്കേണ്ടതുണ്ട്, കാര്യം ഇപ്പോ ഇത്തരത്തിലുള്ള സംസ്കാരം എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണോ ഉള്ളത്? ഓരോ കാലം മാറുന്നതിനനുസരിച്ച് സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരും. ഞാൻ മലയാളികൾ പണ്ട് വലിയ സഞ്ചാര കുതുകികൾ ആയിരുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഗുജറാത്തിലെ ആളുകളെ പോലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആളുകളെ പോലെ അന്യദേശങ്ങളിൽ പോയി കച്ചവടം ചെയ്യുന്നവരായിരുന്നില്ല. നമുക്ക് കുരുമുളക് പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാണിജ്യത്തിനായിട്ട് ഇവിടെ വന്ന ആളുകൾ അത് വാങ്ങിക്കൊണ്ടു പോകും. വളരെ നിസ്സാരമായ വില കൊടുത്താണ് അവ വാങ്ങുന്നത്, അത് വലിയ വിലയ്ക്കാണ് വിൽക്കുന്നത്. പക്ഷേ അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന്റെ ലാഭം വർദ്ധിപ്പിക്കാനായിട്ട് സാഹസികരായി മലയാളികൾ ആ അന്യ ദിക്കുകളിൽ പോയിരുന്നില്ല. എന്നാൽ ഇന്ന് മലയാളികൾ സഞ്ചാരത്തിന് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മളുടെ വീക്ഷണത്തിലും കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ വീക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അടുത്ത കാലത്തായിട്ട് കേരളീയരുടെ ഇടയിൽ വന്ന വലിയൊരു മാറ്റമാണ് നമ്മള് ഒരു കമ്പാർട്ട്മെന്റലൈസേഷനിലേക്ക് വന്നിരിക്കുന്നു. വളരെ ശരിയാണ്. അതായത് ഞാനും എന്റെ കുടുംബവും നമ്മളും നിങ്ങളും. ഒരാളിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ചോദിക്കും ഇത് നമ്മുടെ ആളാണോ? അതിന്റെ അർത്ഥമുണ്ട്. നമ്മുടെ ആളാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജാതിക്കാരനാണോ, നമ്മുടെ നാട്ടുകാരനാണോ, നമുക്ക് ഇടപഴകാൻ പറ്റിയ ആളാണോ എന്നൊക്കെയാണ് അർത്ഥം. പിന്നീട് സർ, ഒരു നാടിന്റെ സംസ്കാരത്തെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ തന്നെ അവിടുത്തെ സാഹിത്യ രചനകൾ നോക്കിയാൽ, അല്ലെങ്കിൽ അവിടുത്തെ വാസ്തുശില്പ കലകൾ, അല്ലെങ്കിൽ അവിടുത്തെ കലകൾ, ഇതര കലകൾ, ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഏറെക്കുറെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുമല്ലോ. അപ്പോൾ സാറിന്റെ ഒത്തിരി പഠനങ്ങൾ ചുവർ ചിത്രകലയുമായിട്ടും മ്യൂറൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി ലേഖനങ്ങളും പഠനങ്ങളും സാർ നടത്തിയിട്ടുണ്ടല്ലോ. എന്താണ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അവ വിളിച്ചോതുന്നത്? ഞാൻ ഈ കേരളീയത എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ആണ് ഈ എന്റെ പഠനങ്ങൾ ആരംഭിച്ചത്. സ്വാഭാവികമായി അത് കേരളത്തിലെ ചുവർചിത്രങ്ങളിൽ ചെന്നെത്തി. കേരളത്തിലെ ചുവർചിത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല കേരളത്തിലെ ദാരുശില്പങ്ങളെക്കുറിച്ചും ഞാൻ അന്വേഷിക്കുകയുണ്ടായി. രണ്ടിനെപ്പറ്റിയും പഠനം നടത്തുകയുണ്ടായി. ചുവർചിത്രങ്ങളും ദാരുശില്പങ്ങളും പോലെ തന്നെ പ്രധാനമാണ് ഇവിടെ വെങ്കല പ്രതിമകൾ ഉണ്ടായിരുന്നു, കരിങ്കൽ ശില്പങ്ങൾ. തമിഴ്നാട്ടിലെ പോലെ അത്ര വ്യാപകമായി നമുക്ക് കരിങ്കൽ ശില്പങ്ങൾ ഉണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല ആ വെങ്കല പ്രതിമകളെപ്പറ്റിയും. പക്ഷേ കേരളീയരുടെ ഒരു ജീനിയസ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ജീനിയസ് ഈ ചുവർചിത്രങ്ങളിലും ദാരുശില്പങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചുവർചിത്രങ്ങളെപ്പറ്റിയും ദാരുശില്പങ്ങളെപ്പറ്റിയുമൊക്കെ ആനന്ദകുമാരസ്വാമിയെ പോലെയുള്ള വിശ്രുതരായ കലാനിരൂപകന്മാർ വളരെ നേരത്തെ തന്നെ അതിനെ പ്രശംസിക്കുകയുണ്ടായി. പക്ഷേ അതേസമയം തന്നെ സർ, ഇത് ചില പ്രത്യേക വിഭാഗത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു സംശയമുണ്ടല്ലോ സർ. ഇത് ഒരു പ്രത്യേക ഹിന്ദു വിഭാഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും? അങ്ങനെയല്ല, അങ്ങനെയല്ല. കേരളത്തിലെ ചുവർചിത്രങ്ങൾ അധികവും ഇന്ന് കണ്ടുവരുന്നത്
ദേവാലയ ക്ഷേത്രങ്ങളിലാണ്. പക്ഷെ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഈ ചുവർച്ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്, ദാരുശില്പങ്ങളുള്ളത് പള്ളികളിലും ഉണ്ട്, കൊട്ടാരങ്ങളിലും ഉണ്ട്. അപ്പൊ കൊട്ടാരങ്ങളിൽ ദാരുശില്പങ്ങളും ഉണ്ട്, അത് പത്മനാഭപുരം കൊട്ടാരം. അതിപ്പോൾ അത് രാഷ്ട്രീയമായി ഇന്ന് തമിഴ്നാട്ടിലാണെങ്കിലും പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമാണ്. ഇനി അതല്ലെങ്കിൽ കൃഷ്ണപുരം കൊട്ടാരം എടുക്കാം, അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലെ കൊട്ടാരം എടുക്കാം. ഇവിടെയൊക്കെ തന്നെ ചുവർച്ചിത്രങ്ങളുണ്ട്. അതുകൊണ്ട് ചുവർച്ചിത്ര രചന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുവർച്ചിത്ര ആലേഖനം എന്ന് പറയുന്നത്, ഒരു മതത്തിന്റെ വേലിക്കെട്ടിനകത്ത് നിൽക്കുന്ന ഒന്നല്ല. അതെ അതെ അതെ. സാറിന്റെ തന്നെ മറ്റൊരു രചനയാണ് കേരള ചരിത്രം, ചില അപ്രിയ നിരീക്ഷണങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തലക്കെട്ട് തന്നെയാണ് സാർ അതിന് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരം ഒരു തലക്കെട്ടിലേക്ക് സാർ എത്തിച്ചേർന്നത്? എന്താ പുസ്തകം വായിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എല്ലാ ഭംഗി വാക്കുകൾ മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞാലേ നമ്മുടെ ശക്തി എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. കേരളീയരുടെ ദൗർബല്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളീയരുടെ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയായിരുന്നു ആ പുസ്തകം എഴുതിയപ്പോൾ എന്റെ ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ പുരാവസ്തു ഉത്ഖനനങ്ങൾ താരതമ്യേന കുറച്ചാണ് നടന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്തായിട്ട് ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചില പുരാവസ്തു ഉത്ഖനനങ്ങൾ നടന്നു. കൊടുങ്ങല്ലൂരിലാണ് നടന്നത്. അപ്പൊ കൊടുങ്ങല്ലൂരിൽ ആ ഉത്ഖനനം നടന്നപ്പോൾ ഞങ്ങളൊക്കെ അതിനെ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ചെറിയ തെളിവുകൾ വെച്ച് കിട്ടിയപ്പോഴത്തേക്കും അത് വെച്ചുകൊണ്ട് പട്ടണത്തെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പട്ടണ ഉത്ഖനനം കഴിഞ്ഞപ്പോൾ ആ ഉത്ഖനനം നടത്തിയ ആളുകൾ പ്രചരിപ്പിച്ചത് ഞങ്ങൾ ഇതാ മുസിരിസ് കണ്ടെത്തി എന്നാണ്. അത് അപകടകരമാണെന്ന് തോന്നി. കാരണം മുസ്ലിംസ് നമുക്ക് കണ്ടെത്താൻ ഇത് തടസ്സമാണ്. ഈ തെറ്റായ അവകാശവാദം യഥാർത്ഥ മുസ്ലിംസിനെ കണ്ടെത്തുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. അത് വരരുത്. തീർച്ചയായിട്ടും പട്ടണം ഉത്ഖനനത്തെ ഞാൻ നിസാരമായി കാണുന്നില്ല. പക്ഷെ അതിനെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾ തെറ്റാണ് എന്ന് എനിക്ക് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതാണ് അതിലെ ഒരു ലേഖനം. അതുപോലെ വേറെയും പ്രകോപനപരമായ ലേഖനങ്ങൾ കുറേയുണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു ശീർഷകം തിരഞ്ഞെടുത്തത്. സാർ, ഇന്ന് ഭാഷാദിനം കൂടിയാണല്ലോ, നവംബർ 1 എന്ന് പറയുന്ന ഭാഷാദിനം കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക്, എപ്പോഴും തന്നെ പറയുന്ന കാര്യം തന്നെയാണ്, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ശ്രേഷ്ഠ ഭാഷാ പദവിയൊക്കെ നൽകിയെങ്കിലും ഇപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിൽ മലയാളം ഭാഷ 2ാം ഭാഷയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അതിനെ മാറി മറ്റൊരു രീതിയിൽ ചിന്തിക്കാത്തത്? മാതൃഭാഷയുടെ കേരളീയരെ പോലെ അവഗണന കാണിക്കുന്ന ഒരു കുറവായിരിക്കും ഇന്ത്യയിൽ. കാരണം നമ്മളെപ്പോഴും ഒരു എവിടെയോ ഒരു അപകർഷത മലയാളിക്കുണ്ടെന്നാണ് തോന്നുന്നത്. ആ അപകർഷതയുടെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ മാതൃഭാഷയോട് കുറേ കാലമായിട്ട് അവഗണന കാണിച്ചു തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ആ അവഗണന നിർഭാഗ്യവശാൽ തുടരുന്നുണ്ട്. ഇപ്പൊ എന്റെ കുഞ്ഞിന്, എന്റെ കുട്ടിക്ക് മലയാളം നന്നായിട്ട് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഒരു ഫാഷനായി കരുതുന്ന അച്ഛനമ്മമാരുള്ള ഒരു ദേശമാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം ഈ മലയാളത്തിനെ ഇവിടെ 2ാം ഭാഷയായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് സ്വീകരിക്കുന്നതിനെ കാണേണ്ടത്. തീർച്ചയായും മാതൃഭാഷ തന്നെ ആയിരിക്കണം 1ാം ഭാഷ എന്ന് മാത്രമല്ല, നമ്മൾ തീർച്ചയായിട്ടും ലോകഭാഷയായ ഇംഗ്ലീഷിലെ തുല്യമായ പ്രാവീണ്യം നേടിയിരിക്കണം. തീർച്ചയായും ഹിന്ദി നമുക്ക് ഒരിക്കലും ഈ കാലഘട്ടത്തിൽ അവഗണിക്കാൻ സാധിക്കുകയില്ല. ഹിന്ദിയെ അവഗണിക്കാതിരിക്കുമ്പോൾ, ഇംഗ്ലീഷിന്റെ പ്രാധാന്യം അംഗീകരിക്കുമ്പോഴും നമുക്ക് മലയാളത്തിനെ മറക്കാതിരിക്കാനും മലയാളം നന്നായി കൈകാര്യം ചെയ്യാനും മലയാളം ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഉപയോഗിക്കുവാനും കഴിയണം. നമുക്കൊരുപാട് മാതൃകകളുണ്ട്. മലയാള ഭാഷയുടെ തന്നെ പ്രത്യേകതകളെക്കുറിച്ചും അതിന്റെ ഗാംഭീര്യത്തെക്കുറിച്ചും നമ്മൾ വേണ്ടത്ര ഓർക്കാറില്ലെന്ന് തോന്നുന്നു. ശ്രേഷ്ഠ ഭാഷാ പദവി എന്ന് പറയുന്നത് അർഹിക്കുന്നത് തന്നെയാണ്. തീർച്ചയായും തീർച്ചയായും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പദങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത് മലയാളത്തിലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മലയാളം പഠിച്ചിട്ടുള്ള വിദേശികളായിട്ടുള്ള മലയാള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും പറയുന്ന കാര്യമാണ്, ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പദങ്ങൾ ഉപയോഗിക്കുന്നത് മലയാളികളാണ്. 2ാം സ്ഥാനമാണ് ജാപ്പനീസ് ഭാഷയിൽ. ഇതാണ് അവരുടെ കണ്ടെത്തൽ. ഇത് എന്റെ കണ്ടെത്തലല്ല. എന്ന് മാത്രമല്ല, മലയാളത്തിന്റെ
സവിശേഷതയെക്കുറിച്ച് ഒക്കെ അവർ വാചാലരാകുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നിയിട്ടുണ്ട്. അതേതായാലും മാറിയേ തീരുവുള്ളൂ. ഈ നവംബർ 1 നമുക്ക് മലയാളത്തിനെ വീണ്ടെടുക്കാൻ ഒരു ശ്രമം കൂടി ബോധപൂർവ്വം ഉണ്ടാവേണ്ടിയിരിക്കും. തീർച്ചയായും തീർച്ചയായും സർ. അതുപോലെ തന്നെയാണ് സാർ ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമ്മുടെ സ്കൂളുകളിലും അല്ലെങ്കിൽ ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെയും തന്നെ ഭാരത ചരിത്രത്തെക്കുറിച്ചൊക്കെ ധാരാളം പഠിപ്പിക്കുമ്പോഴും കേരള ചരിത്രത്തെക്കുറിച്ച് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ പഠിപ്പിച്ച് കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ ഇത് ഉൾപ്പെടുത്താത്തത് എന്നുള്ളത്? അതെ, ഭൂമിശാസ്ത്രപരമായി ഭാരതത്തിന്റെ ഒരു ചെറിയ പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യയിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ, അതായത് CBSEയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലെങ്കിൽ മറ്റ് ICSE ടെക്സ്റ്റ് ബുക്കുകളിൽ കേരള ചരിത്രം അവഗണിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്റ്റേറ്റ് സിലബസിലും, എന്റെ വാദം ഇതാണ്, സ്റ്റേറ്റ് സിലബസിലും കേരള ചരിത്രത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നേയില്ല. അത് മാറിയേ തീരുകയുള്ളൂ. നമ്മുടെ ചരിത്രത്തിലെ, നമ്മൾ ചരിത്രത്തിന്റെ പാഠം പഠിക്കുന്നത് എന്തിനാണ്? നമ്മുടെ തെറ്റുകൾ കണ്ടെത്താൻ, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ. ചരിത്രം എന്ന് പറയുന്നതിനെ ഇന്ന് ഒരു ആയുധമായിട്ട് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ചരിത്രത്തിന്റെ പ്രാധാന്യം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. ആ നിലയിൽ കേരള ചരിത്രം കുറേ കൂടി ഗൗരവത്തോടെ പഠിക്കേണ്ടിയിരിക്കുന്നു. വിഷയം തന്നെയാണ്. അതെ സർ, വീണ്ടും നമ്മുടെ കേരള സംസ്കാരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പ്രദായങ്ങൾ പലതും മാറിയിട്ടുണ്ടല്ലോ. കാരണം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പല സമ്പ്രദായങ്ങളും ഇന്ന് പൊളിച്ചെഴുതപ്പെട്ടിരിക്കുകയാണ്. മരുമക്കത്തായമാണെങ്കിലും അത്തരത്തിലുള്ള മറ്റ് സമ്പ്രദായങ്ങളൊക്കെ, അതിനെക്കുറിച്ച് ഈ വന്നിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സാർ എങ്ങനെയാണ് കാണുന്നത്? കാലം മാറുന്നതിനനുസരിച്ച്, ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച്, സാമ്പത്തിക രംഗത്തിലെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ചില ആചാരങ്ങൾ തിരുത്തപ്പെടും. അത് സത്യമാണ്. ഇപ്പോ കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്ക് അതിൻ്റെതായ ധന്യതകൾ ഉണ്ടായിരുന്നു. വേറൊരു നിലയിൽ വളരെ ഗ്രഹാതുരത്വത്തോടെ പറയുകയാണെങ്കിൽ വിശുദ്ധികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ മാറ്റം അനിവാര്യമായിരുന്നു. അതിനെ ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയോടൊപ്പം തന്നെ ഈ പിതാവിന്റെ ഒരു പ്രാധാന്യക്കുറവ് തീർച്ചയായും തിരുത്തപ്പെടേണ്ടതായിരുന്നു. ഇന്ദുലേഖ പോലെയുള്ള നോവലുകളിൽ, ചന്ദ്രമേനോനെ പോലെയുള്ള എഴുത്തുകാര് അതാണ് മുൻകൂട്ടി പ്രവചിച്ചത്. മാട്രിലീനിയൽ സിസ്റ്റത്തെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മിലിൻഡ മൂറിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ പാശ്ചാത്യരും പൗരസ്ത്യരും പഠനം, സോഷ്യോളജിസ്റ്റുകളും സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകളും പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിലൊക്കെ തന്നെ ഇതിന്റെ നന്മയും ഇതിന്റെ ചില അത്ര അഭിലഷണീയമല്ലാത്ത വസ്തുതകളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രണ്ടും നമ്മൾ ഓർക്കണം. ഈ കാലത്തില് പിതൃദായക്രമത്തിലേക്ക് മാറിയത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായിരുന്നു. അതെ, അതോടൊപ്പം തന്നെയാണ് സർ ഭൂപരിഷ്കരണ നിയമമാണെങ്കിൽ പോലും മുൻപ് നിലനിന്നിരുന്ന രീതിയിലല്ലല്ലോ ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയും എന്ത് തരത്തിലാണ് നമ്മുടെ ഭൂപരിഷ്കരണ നിയമങ്ങളും കേരളത്തെ ഒരു വൈബ്രന്റ് സൊസൈറ്റി ആക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1971 നിയമം വരുമ്പോ തന്നെ മിച്ചഭൂമിയും മറ്റും എടുക്കുമ്പോൾ ചില അതിനകത്ത് ചില അനഭിലഷണീയമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്നവർക്ക് ആ ഭൂമി കാത്തു സൂക്ഷിക്കാം. എന്നാൽ കാർഷിക വിഭവങ്ങൾ കൃഷി ചെയ്തിരുന്നവരുടെ ഭൂമി മാത്രമേ ഏറ്റെടുത്തിരുന്നുള്ളൂ. എന്ന് മാത്രമല്ല, വ്യാപകമായി ഈ വെറ്റ്ലാൻഡ് കൾട്ടിവേഷൻ അതോടെ കുറയുകയും ചെയ്തു. എന്ന് മാത്രമല്ല, വയലുകൾ നികത്തപ്പെട്ടു. വയലുകൾ നികത്തപ്പെട്ടതോടൊപ്പം തന്നെ നീർച്ചാലികൾ വിസ്മൃതമായി. അതോടൊപ്പം തന്നെ കുളങ്ങൾ മൂടി, കിണറുകൾ മൂടി. കേരളത്തിന്റെ ഭൂപ്രകൃതി തന്നെ ആകെ മാറി. കാലാവസ്ഥയിലും മാറ്റമുണ്ടായി. ഇതൊക്കെയാണ് അനഭിലഷണീയങ്ങളായ കാര്യങ്ങൾ. അതേസമയത്ത് ഈ ഭൂനിയമം വന്നതുകൊണ്ട് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്, ഒരു ശക്തമായ ഒരു മിഡിൽ ക്ലാസ്, ഒരു മധ്യവർഗം ചെയ്തു. കേരളത്തിലായിരിക്കും അത് ഏറെയും. തീർച്ചയായിട്ടും അതിന്റെ ഒരു സത്ഫലങ്ങൾ നമുക്ക് കേരളത്തിലെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്, ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ കേരളത്തിൽ വലിയ അന്തരമില്ല. ഈ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ അന്തരമില്ലാത്തതിന് കാരണം ഈ ഭൂനിയമം ഒരു പ്രത്യേക ഒരു വലിയ ഘടകം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക,
മധ്യപ്രദേശിലെ ഒരു ഉൾനാടൻ ഗ്രാമം, മധ്യപ്രദേശിലെ ഉൾനാടൻ ഗ്രാമം അല്ലെങ്കിൽ ഒറീസയിലെ ഉൾനാടൻ ഗ്രാമം, ഛത്തീസ്ഗഡിലെ ഉൾനാടൻ ഗ്രാമം, ആ ഗ്രാമങ്ങളുമായി കേരളത്തിലെ ഗ്രാമങ്ങൾക്ക് ഒരു താരതമ്യവും ഇല്ല. സ്കൂളില്ലാത്ത ഒരു കേരളീയ ഗ്രാമമില്ല, ആശുപത്രിയില്ലാത്ത കേരളീയ ഗ്രാമമില്ല. അതൊക്കെ കേരളത്തിന്റെ സവിശേഷതകളാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിലെ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ബംഗാളിലാണ് ആരംഭിക്കുന്നത്, എങ്കിലും സമാന്തരമായി വൈകാതെ കേരളത്തിലും നവോത്ഥാന നായകന്മാരുണ്ടായി. ആ നവോത്ഥാന നായകന്മാരെ ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികൾ അംഗീകരിച്ചു. എന്ന് മാത്രമല്ല, മാറി മാറി അവർ ഭരണത്തിൽ വന്നപ്പോൾ ഈ നവോത്ഥാന നായകന്മാരുടെ ദീർഘവീക്ഷണത്തെ അല്ലെങ്കിൽ അവരുടെ ആ ക്രാന്തദർശിത്വത്തെ, ഞാൻ വിപ്ലവം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, ക്രാന്തദർശിത്വം എന്നുള്ള വാക്കാണ്, ആ ക്രാന്തദർശിത്വത്തെ അവർ ഭരണതലത്തിൽ അവർ പരിഭാഷപ്പെടുത്തി. അത് തീർച്ചയായിട്ടും കേരളത്തിന് ഗുണം ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ കൂട്ടുകക്ഷി ഭരണമാണ്. ഈ കൂട്ടുകക്ഷി ഭരണത്തിൽ പലതരം അനഭിലഷണീയങ്ങളായ അനുരഞ്ജനങ്ങളും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 5 വർഷത്തെ ഒരു കണ്ടിട്ട് ഈ 5 വർഷത്തേക്ക് വേണ്ടിയുള്ള ഭരണം തിരുപ്പലരും, കാരണം ഗവൺമെന്റുകൾ 5 വർഷം കഴിഞ്ഞാൽ മാറും. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പ്രവണതയെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു 5 വർഷത്തെ ഒരു ഒരു പരിധിയായി കണ്ടുകൊണ്ട് ഭരിക്കുക, അത് ദോഷം ചെയ്യും. നമ്മളൊരു 25 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യണം. അതല്ലെങ്കിൽ വർദ്ധിച്ച തൊഴിലില്ലായ്മ, ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മ ഇന്ത്യൻ തൊഴിലില്ലായ്മയെ അപേക്ഷിച്ച് കുറവാണ്, കുറവല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാഹസികരായിട്ട് മധ്യേഷ്യയില് തൊഴിൽ തേടി പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകുന്നു. പക്ഷെ അവിടെയെല്ലാം ഇപ്പോ സ്വദേശവൽക്കരണങ്ങൾ വന്നിരിക്കുന്നു, വൻതോതിൽ ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരുന്നു. അത് കേരളത്തിലെ തൊഴിലില്ലായ്മയെ ഗുരുതരമാക്കും. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ 5 വർഷം ഭരണമാറ്റം ഏതാണ്ട് ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ 5 വർഷത്തേക്ക് മാത്രം കണ്ട് ഭരിക്കാമെന്നുള്ള ഒരു നിലയിലേക്ക് നിർഭാഗ്യവശാൽ ഭരണകക്ഷികൾ മാറാതെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് 25 വർഷത്തെ കേരളത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം അവര് ഭരണം നടത്തേണ്ടത്. അതെ, തീർച്ചയായും സർ. ഇനി നമുക്ക് 63 വർഷം വന്ന് പിന്നിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കേരളം പിറവിയെടുക്കുന്ന ആ അസുലഭ സുന്ദര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ച വ്യക്തിയാണല്ലോ സാർ. ആ ഒരു അനുഭവം, അന്നത്തെ ആ ഒരു തരംഗം, അതെങ്ങനെയായിരുന്നു? 5 വയസ്സ് എനിക്ക് കേരളം പിറക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തോ ഒരു ആഘോഷം നടക്കുന്നു എന്നറിഞ്ഞിട്ട് അയൽവീട്ടിലെ ഗ്രഹനാഥന്റെ ഒപ്പം ഞാനിതൊക്കെ കാണാനായിട്ട് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി. അച്ഛനെന്ന് പിന്നെ കേരളപ്പിറവിയോടനുബന്ധിച്ച് നടന്ന ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് നേരത്തെ പോയിരുന്നു. അപ്പൊ ഞാനും അമ്മയും സഹോദരിമാരും കൂടി കാണാൻ പോവുകയാണ്. ഞങ്ങള് കനകക്കുന്ന് കൊട്ടാരത്തിലായിരുന്നു പ്രധാന സാംസ്കാരിക ചടങ്ങ്. കലാപരിപാടികൾ VJT ഹാളിലായിരുന്നു. അതൊരു വലിയ സ്മരണയായിരുന്നു. മഹാകവി വള്ളത്തോളിനെ കാണുക, ഗവർണർ എന്ന് പറയുന്ന ഒരാൾ വരുന്നു, രാജാവ് പോകുന്നു, പകരം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയായിരുന്നു കേരളത്തിനും, അത് പോകുന്നു, മുഖ്യമന്ത്രി വരുന്നു. ആ മുഖ്യമന്ത്രിയുടെ അന്ന് കേരളം പുറകിൽ വരുമ്പോൾ മുഖ്യമന്ത്രി വന്നിട്ടില്ല, ഗവർണറും അഡ്വൈസറുമാണ്. പക്ഷേ മഹാകവി വള്ളത്തോളിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം, തലയെടുപ്പ്, ഇതെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഗംഭീരമായ വെടിക്കെട്ടും പൂത്തിരിയും മത്താപ്പും അതുമെല്ലാം കണ്ടു. നിറഞ്ഞ ഇന്നും ഓർക്കുകയാണ്. അവസാനം VJT ഹാളിൽ പോയി. അന്ന് കുഞ്ഞാലി മരിക്കാർ എന്നുള്ള നാടകമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ആ നാടകത്തിലെ സാമൂതിരി രാജാവായിട്ടാണ് അച്ഛൻ അഭിനയിക്കുന്നത്. അച്ഛനെ ഇങ്ങനെ ഒരു സാമൂതിരിയായിട്ടും അത്ഭുതത്തോടെ കണ്ടിരുന്നു. അതെ അതെ. വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും ഉള്ള നാടാണല്ലോ കേരളം. ഓണം, വിഷു തുടങ്ങിയ ഏത് രീതിയിൽ നടക്കുകയാണെങ്കിലും, പെരുന്നാളാണെങ്കിലും, അത്തരത്തിലുള്ള എന്ത് ആഘോഷങ്ങളാണെങ്കിലും, ഇവയൊക്കെ തന്നെയും എത്രത്തോളമാണ് നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്? എന്തൊക്കെയാണ് അവ നൽകി? നമ്മുടെ ഉത്സവങ്ങൾ കാണുമ്പോഴാണ് കേരളീയ ജീവിതത്തിന്റെ ആ വൈബ്രൻസി, ചലനാത്മകത നമുക്ക് മനസ്സിലാവുന്നത്.
അത് തൃശ്ശൂർ പൂരമാണെങ്കിൽ ഇതൊരു നിറങ്ങളുടെ ഒരു ഉത്സവമാണ്. തൃശ്ശൂർ പൂരം നാദങ്ങളുടെ ഒരു ഉത്സവമാണ്, അത് ശബ്ദങ്ങളുടെ ഒരു ഉത്സവമാണ്. തിരിച്ച് തിരുവനന്തപുരത്തെ ആറാട്ടിലേക്ക് വരിക, അത് നിശബ്ദതയുടെ ഒരു ഘോഷയാത്ര. തിരിച്ച് നമ്മൾ വേറെ ഇടത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ പിന്നെ പട്ടാമ്പിയിലെ നേർച്ചയിലേക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാളിലേക്ക് പോവുകയാണ്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഒരു കേരളീയ ജനതയുടെ പരസ്പരമുള്ള സൗഹാർദ്ദവും അതിന്റെ ചലനാത്മകതയുമാണ് കാണുന്നത്. ഈ ഉത്സവങ്ങൾ തന്നെ ഒരു പഠന വിഷയമാക്കേണ്ടത്. അതെ അതെ, അതിലേക്കാണ് സർ എനിക്കതാണ് അറിയേണ്ടത്. കാര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഉത്സവത്തെ പറ്റി പറയാം. ആറാട്ടുപുഴ ഉത്സവം കേട്ടിട്ടുണ്ട്? ആ ആറാട്ടുപുഴ ഉത്സവം എന്ന് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ ആതിഥേയർ അതിഥികളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ആറാട്ടുപുഴ അമ്പലത്തിലെ ചുറ്റുപാടുമുള്ള അമ്പലങ്ങളിലെ ഈ തിടമ്പ് ഏറ്റിയ ആനകൾ വരും. അപ്പോ ആറാട്ടുപുഴയിലെ ആന പോയിട്ട് അവിടുത്തെ ശാസ്താവിനെ തിടമ്പേറ്റിയ ആന പോയിട്ട് ഇവരെ എല്ലാം വന്ന് സ്വീകരിച്ച് ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിലെ ഒരു ചുറ്റുപ്രദർശനം നടത്തി തിരിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിൽ തൃപ്പയാറിലെ തേവർ വരികയാണ്. ശരിക്കും മലയാളി എത്രമാത്രം അതിഥി സൽക്കാര പ്രിയരായിരുന്നു എന്ന് ഈ ഉത്സവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ പള്ളികളിൽ പെരുന്നാൾ വരുന്നു. ഈ പള്ളികളിൽ പെരുന്നാൾ വരുമ്പോ ഇപ്പൊ ചെങ്ങന്നൂര് പള്ളിയിൽ പെരുന്നാൾ, അല്ലെങ്കിൽ പിന്നെ ചങ്ങനാശ്ശേരിയിൽ വരുന്നു. ആ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം അവരെ അവരെയൊക്കെ ഈ പെരുന്നാളിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ നോയമ്പുകളുണ്ട്. ഈ ഇത് വരുന്ന ആളുകളെയൊക്കെ അവർ ആതിഥ്യം കൊടുക്കുകയാണ്. അത് തിരിച്ചതുപോലെ തന്നെ മുസ്ലിം പള്ളികൾ വെള്ളിയാഴ്ച നിസ്കരിക്കാനായിട്ട് വരുന്നു. അപ്പൊ സഞ്ചാരികളായിട്ടുള്ള ആളുകൾ, കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജന്മദേശത്ത് നിന്ന് മാറി ഒരു പ്രദേശത്ത് എത്തുന്നു. അപ്പൊ ആ വെള്ളിയാഴ്ചയായി, അല്ലെങ്കിൽ ആ പള്ളിയിൽ വരുന്ന സമയത്ത് അവരെ പരിചരിക്കുക, സൽക്കരിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ ചുമതലയാണ്, അല്ലാതെ ബാധ്യതയല്ല. അതെ, അതാണ് കേരളീയരുടെ സവിശേഷത. അതെ, അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും സർ. അതുപോലെ തന്നെ നമ്മുടെ കലകളിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൂടിയാട്ടം തന്നെ യുനെസ്കോ അംഗീകരിച്ചപ്പോഴത്തേക്കുമാണ് നമുക്ക് അതിന്റെ ഇത് മനസ്സിലാകുന്നത്. കൂടിയാട്ടം മാത്രമല്ല യുനെസ്കോ അംഗീകരിച്ചത്, നമ്മുടെ മുടിയേറ്റിനെയും മുടിയേറ്റിനെ അംഗീകരിച്ചു, വേദോച്ചാരണം ചെയ്യുന്നതിനെ അംഗീകരിച്ചിട്ടുണ്ട്. പൈതൃക പട്ടികയിൽ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ആയിട്ടാണ് ഇതിനെയൊക്കെ തന്നെ സഹ്യപർവ്വതത്തിന്റെ അവിടുത്തെ ജൈവ വൈവിധ്യത്തെ കുറിച്ച്. ഹോർത്തൂസ് മലബാറിക്കസ് പോലെയുള്ള ഒരു പുസ്തകം നമ്മുടെ നാട്ടിലെ സസ്യ വൈവിധ്യത്തിന്റെ ഒരു വാസ്തവത്തിലെ ഒരു ആധികാരിക റെഫറൻസ് ഗ്രന്ഥമായിട്ട് മാറിയിരിക്കുന്നു അല്ലേ. അതെ അതെ. അപ്പോ പിന്നെ പല കാര്യങ്ങളിലും നമുക്ക് അഭിമാനിക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചില കോട്ടങ്ങളുണ്ട്, തിരുത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു 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 പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളിൽ നമ്മൾ കാണാതിരുന്നുകൂടാ. അതെ, അതുപോലെ തന്നെ സർ, ഒരു നാടിന്റെ സംസ്കാരത്തിനെ രൂപപ്പെടുത്തുന്നതിൽ സാഹിത്യത്തിന് വളരെ വലിയ പങ്കാണ് ഉള്ളതെന്ന് നമുക്കറിയാലോ. അപ്പൊ ഇപ്പോഴുള്ള സാഹിത്യ രചനകൾ, ലോകോത്തര സാഹിത്യ രചനകളോടൊപ്പം തന്നെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള രചനകൾ നമുക്ക് മലയാളത്തിൽ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇവ ലോകോത്തര നിലവാരത്തിലേക്ക് പലതും എത്തപ്പെടാതെ പോകുന്നത്? ഈ ഇംഗ്ലീഷിൽ എഴുതുന്ന സാഹിത്യം മാത്രമേ നൊബൽ സമ്മാനത്തിനും മറ്റുമൊക്കെ പരിഗണിക്കപ്പെടാറുള്ളൂ. എങ്കിലും നമ്മുടെ ചില എഴുത്തുകാരെയെങ്കിലും ആ നോബൽ സമ്മാനത്തിന്റെ ഏതാ പരിഗണനയിൽ അടുത്തുവരെ വരികയുണ്ടായി. എങ്കിലും നമ്മുടെ സാഹിത്യത്തിൽ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, വയലോപ്പള്ളിയെ പോലെ ഒരു കവിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ലല്ലോ, ജി ശങ്കരക്കുറുപ്പിനെ പോലെ ഒരു കവിക്ക് കിട്ടിയില്ലല്ലോ. ഈ രണ്ടു പേരും തീർച്ചയായിട്ടും നോബൽ പുരസ്കാരത്തിന് അർഹരാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർന്നില്ല. നമ്മുടെ കാവ്യരംഗം എത്ര സജീവമാണെന്നറിയാമോ? നമ്മുടെ ചെറുകഥാരംഗം എത്ര സജീവമാണെന്നറിയാമോ? നോവലും ഒട്ടും പിന്നിലല്ല, നാടകമാണ് പിന്നെയും പിന്നിൽ. അതിനെന്താണ് കാരണമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ നിരവധി സംഭാവനകളുള്ള മേഖലയാണ് നമ്മുടെ സാഹിത്യ മേഖല എന്നറിയാം. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒന്നാണല്ലോ സർ. മലനിരകളും പാടങ്ങളും ഒക്കെയായിട്ട് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞു. തീർച്ചയായിട്ടും ആ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അത് നമ്മുടെ അക്ഷരമാലയെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. മലയാള അക്ഷരങ്ങളിൽ നോക്കുക, ഇത്രയും വർത്തുളതയുള്ള അക്ഷരമാല തെലുങ്കിനുണ്ട്, അല്ലെങ്കിൽ വേറെയും കുറച്ച് ഭാഷകൾ ഉണ്ട്. ഞാൻ സമ്മതിക്കുന്നു,
ആ ഇത്രയധികം വളർത്തുള്ളത് വരാൻ കാരണം, അല്ലെങ്കിൽ വേറൊരു ഇത് കാരണം ഇവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ്. ഞാൻ വേറൊരു കാര്യം പറയാം, കഥകളിയെ പോലെയുള്ളൊരു മെറ്റഫിസിക്കൽ ആർട്ട് ഞാൻ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, അതുപോലെ നേത്രാഭിനയത്തിന്റെ അനന്ത സാധ്യതകൾ കാണിക്കുന്ന കൂടിയാട്ടം പോലെയുള്ള ഒരു കലാരൂപം ഉണ്ടാവുന്നതിനും ഇവിടുത്തെ ഭൂമി ശാസ്ത്രപരമായ സവിശേഷതകളും കാലാവസ്ഥയും ഒരു വലിയ ഘടകമായിരുന്നു. അതെ. അപ്പോ സർ, ഇനി ഈ വരുന്ന തലമുറ ഈ നമ്മുടെ കേരളീയ മഹത്തായ കേരളീയ സംസ്കാരവും ചരിത്രവും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു എന്താണ് ഉപദേശം എന്ന് പറയാൻ സാധിക്കില്ല, എന്തായിരിക്കണം വരുന്ന തലമുറയ്ക്കുള്ള? എനിക്ക് ഉപദേശമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം പറയാം, നാം എന്താണ്, നമ്മൾ എന്താണ്, നമ്മുടെ പ്രത്യേകതകൾ എന്താണ്, നമ്മുടെ സവിശേഷതകൾ എന്താണ് എന്നൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ചരിത്ര പഠനം അനിവാര്യമാണ്. അതെ. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഈ കേരള ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും ലോക ചരിത്രവും പഠിക്കുന്നത് നന്നായിരിക്കും. അത് നമ്മുടെ പാഠ്യപദ്ധതിയിലെ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. അതെ. ഇന്ന് ഈ വിശേഷ ദിവസത്തിൽ വന്ന് ഇത്രയും വിവരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചതിന് വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു സർ. നന്ദി. നമസ്കാരം. പ്രേക്ഷകരെല്ലാം തന്നെ സുദിനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം DD@gmail.com. ഏവർക്കും സുദിനം ആശംസിക്കുന്നു.